Hi friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വീട്ടിലുള്ള ചേരുവകൾ വെച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റവ കേസരി. ഇതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കാൽ കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായതിനു ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഇതിന് അളവൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഫ്രൈ ആയി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഈ നെയ്യിലേക്ക് തന്നെ അര കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വറുത്ത റവയാണ് ചേർത്തിരിക്കുന്നത്. വറുക്കാത്ത റവയാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് ഒരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. റവ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്ക ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമ്മളതിൽ ഒഴിച്ചിരിക്കുന്ന വെള്ളമെല്ലാം റവ വലിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ലൂസാക്കി എടുക്കാൻ വേണ്ടി 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തപ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് വന്നു. ഇനി ഇതൊന്ന് ഡ്രൈ ആവുന്നത് വരെ നമുക്കിതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കളർ കൊടുക്കാൻ വേണ്ടി യെല്ലോ കളർ ഒരു നുള്ളി ചേർക്കുന്നുണ്ട്. റവ കേസരി എപ്പോഴും യെല്ലോ കളറിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാനിൽ നിന്നും വിട്ടുവരുന്ന പാകത്തിലാവുമ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഫുഡ് കളർ ഇപ്പോൾ എല്ലാവരുടെയും അടുത്ത് ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. അല്ലെങ്കിൽ സാഫ്രോൺ കയ്യിലുണ്ടെങ്കിൽ സാഫ്രോൺ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. നമുക്കിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു പ്ലേറ്റ് വെച്ച് നമുക്കിത് കമഴ്ത്തിയെടുക്കാം. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള റവ കേസരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അഥവാ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ ബൈ.